ഇങ്ങനെ കുത്തിയിരിക്കട്ടോ, എണ്ണയൊക്കെ തേച്ച് ഒന്ന് അമ്പലം വരെ പോവുക. രാവിലെ ഇന്ന് ചേട്ടൻ്റെ പിറന്നാളാണ്, പക്ഷെ ഞങ്ങൾക്കൊക്കെ പനിയായിരുന്നു. പനിയായത് കാരണം ചേട്ടൻ എന്താ സുഖമായിട്ട് കിടന്നുറങ്ങണ്ട. അപ്പം ഞാൻ എന്തായാലും പനിയൊക്കെ മാറി ഒന്ന് ഉപ്പി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ച് പോവുകയാണ്. പിന്നെ കുറേ ദിവസമായില്ല ഇങ്ങനത്തെ വീഡിയോ എടുത്തിട്ട്. ഞാൻ എല്ലാ ഷോർട്സ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഇനി പോയി വന്നിട്ട് ബാക്കി പറയാം കേട്ടോ. ഒരു വണ്ടിയുടെ താക്കോലൊക്കെ എടുത്തു. ഇനി ഹെൽമെറ്റും കൂടി എടുക്കട്ടെ, എവിടെയെങ്കിലും പോലീസ് പിടിച്ചാലോ. അങ്ങനെ ഇനി നമ്മുടെ അടുക്കളയിലെ പണി തുടങ്ങുകയാണ്. പാത്രമൊക്കെ തേച്ച് വെച്ചിരുന്നു കേട്ടോ, അതൊക്കെ എണ്ണി എടുത്ത് വെച്ച് എല്ലാം ആവശ്യത്തിനുള്ളതൊക്കെ വേണ്ടതും വേണ്ടാത്തതൊക്കെ മാറ്റി വെക്കണം. ഇനി രാവിലത്തെ പണി തുടങ്ങുകയാണ്. ഇതാ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ് പിറന്നാളുകാരൻ. ഹാപ്പി ബർത്ത്ഡേ. പനി കുറഞ്ഞോ? നമ്മുടെ ലൂക്ക് അതാ ഇവിടെ കിടക്കുകയാണ് സുഖമായിട്ട്. ചോറൊക്കെ കൊണ്ടിട്ട് സുഖമായിട്ട് കിടക്കണു. പിന്നെ നമ്മുടെ ഇസു എവിടെ പോയി? ഇതാ അവളെ ചപ്പാത്തിയുടെ ആ കോലില്ലേ, അത് താഴെ വീണ്. അപ്പം അതിമ മണത്തോടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം രാവിലെ ചോറ് കഞ്ഞി, ചേട്ടന് കഞ്ഞി മതി എന്ന് പറഞ്ഞു. ഇന്ന് ആദ്യമായിട്ട് പിറന്നാളിന് കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഞ്ഞി വെക്കണുള്ളൂ. കുറച്ച് ഇന്നലത്തെ ചോറാണെങ്കിൽ ബാക്കി ഇരിപ്പുണ്ട്. അത് കാരണം കഞ്ഞിയും ചമ്മന്തിയും. അപ്പോൾ കാലത്ത് കുറച്ച് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മാവുണ്ടായിരുന്നു കേട്ടോ, ഞാൻ കഞ്ഞി തരാം. രണ്ട് ദിവസമായിട്ടോ ഈ ദോശയ്ക്ക് അരച്ച് വെച്ചിട്ട്. ആർക്കും വേണ്ട, പനിയൊക്കെ ആയിട്ട്. അപ്പം ഏതായാലും ആ ദോശ മാവ് പുളിച്ചിട്ട് അങ്ങനെ ഒരുപാട് പുളിയൊന്നും ആയിട്ടില്ല. അപ്പോൾ എന്നാൽ പിന്നെ രണ്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദോശയ്ക്ക് പിന്നെ ചമ്മന്തി, നമ്മുടെ കഞ്ഞിയുടെ ചമ്മന്തി ഉണ്ടല്ലോ, അപ്പം അത് മതിയല്ലോ. നമ്മൾ ഈ ദോശ ഉണ്ടാക്കുമ്പോഴേ, ഞാൻ ഈ പ്രാവശ്യം ചെയ്തതെന്താണെന്നറിയാമോ, കുറച്ച് ഉഴുന്ന് മാത്രമേ കേട്ടോ വെള്ളത്തിൽ ഇട്ടുള്ളൂ. അരി പച്ചരി ഉണ്ടായില്ല, അച്ചരിയൊക്കെ തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ അരിപ്പൊടിയില്ലേ, നമ്മുടെ പുട്ടിൻ്റെ, പുട്ടല്ല ഇടിയപ്പം, അപ്പം ആ പുട്ടിൻ്റെ, സോറി, ആ അപ്പത്തിൻ്റെ പൊടി ഒരു ഗ്ലാസ്സും, ഒന്നല്ല ഒരു ഒന്നേകാൽ ഗ്ലാസ് അപ്പപ്പൊടി ഇട്ടു. പിന്നെ ഒരു കാൽ ഗ്ലാസ്സോളം ഉഴുന്നും കൂടി ഇട്ടിട്ടാണ് അരച്ചത് കേട്ടോ. അതായത് ഉഴുന്ന് മാത്രം ഞാൻ കുതിർത്തി വെച്ചു. പിന്നെ ആ ഉഴുന്ന് അരച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഈ അപ്പപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. നമ്മൾ അരി അരച്ചുണ്ടാക്കുന്നതിന് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ചില ദിവസം പുട്ടിൻ്റെ പൊടി, നമ്മൾ രാവിലെ പുട്ടുണ്ടാക്കിയിട്ട് ഒരു കുറച്ച് ബാക്കിയൊക്കെ വരികയാണെങ്കിൽ ഞാനത് കളയില്ല, ഞാനതിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും. പിന്നെ വൈകുന്നേരം അരയ്ക്കുന്ന സമയത്തിൽ ആ കൂട്ടത്തിൽ ആ പുട്ടുപൊടിയും കൂട്ടി കുറച്ച് കൂട്ടത്തിൽ അങ്ങോട്ട് അരയ്ക്കും ദോശയ്ക്ക് വേണ്ടിയിട്ടോ. അങ്ങനെയൊക്കെ എളുപ്പപ്പണിയൊക്കെ ചെയ്യേണ്ടത്, പുട്ടുപൊടിയൊക്കെ കളയേണ്ടല്ലോ നമ്മൾ ബാക്കി വരുന്നത്. പിന്നെ ചിലപ്പോൾ റവ കുറച്ച് റവയായിരിക്കും, അപ്പോൾ ആ റവ കൊണ്ട് നമുക്കൊന്നും പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ അതും ആ ദോശയുടെ കൂട്ടത്തിൽ അരയ്ക്കാൻ വേണ്ടി ഇടും. അങ്ങനെ ദോശ മാവ് തീർന്നു. രണ്ട് ദിവസം ഒന്നേകാൽ അരിപ്പൊടി, ഒന്നേകാൽ ഗ്ലാസ് അരിപ്പൊടിയുടെ ദോശ മാവ് രണ്ട്, ഇത് മൂന്നാമത്തെ ദിവസമാക്കാം. എന്തായാലും അത് ഒരു ഊത്തപ്പം പോലെ അത് വലുതായിട്ടാണ് കിട്ടിയത്. വലുതെന്ന് പറഞ്ഞാൽ കട്ടി കൂട്ടാം. പിന്നെ ബാക്കിയുള്ളത് ഇതേപോലെ കൈ കൊണ്ട് അങ്ങനെ ഇടിച്ച് കൊടുക്കും. പണ്ടൊക്കെ ചെറുപ്പത്തിലേ ചോറുണ്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഉണ്ടാവില്ലേ നമുക്ക് ചോറുണ്ട് കിട്ടും ബാക്കി വരുന്നത്, അടിക്കുഴമ്പ് ആനക്കുട്ടിക്ക് പോലെ എന്ന് പറയും, ആനക്കുട്ടി പോലെ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ ആനക്കുട്ടി പോലെ വളരുമെന്നാണ്. അങ്ങനെ ഒരു ഇതാണ് അടിക്കുഴമ്പ്. അവസാനത്തെ ദോശ അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ഇന്നത്തെ ദോശ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി ദോശ കഴിഞ്ഞു, ഇനി ഇതെല്ലാം മൂടി വയ്ക്കട്ടെ. പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ തേക്കായിട്ടുണ്ടേ, എല്ലാം കിടക്കുകയാണ്. ഇനി ഇതെല്ലാം തേച്ച് വൃത്തിയാക്കി, പിന്നെ എണ്ണ, ഇത് തേക്കണില്ല, ഇതിനകത്ത് കുറച്ച് എണ്ണയുണ്ട്, അത് എണ്ണ മൂടി വെച്ചോളാം. ഇനി ദോശക്കല്ല് ഇപ്പോൾ എടുത്ത് വെക്കില്ല കേട്ടോ, അത് നല്ല ചൂടാണ്, അത് കാരണം അത് പിന്നെ മാറ്റി വയ്ക്കുള്ളൂ. ഇനി ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി, ഇനി നമ്മുടെ പാത്രങ്ങളൊക്കെ കുറച്ച് വെള്ളം ഒന്ന് കുതിരുന്നിട്ടേ തേക്കുള്ളൂ. ഇപ്പം തന്നെ തേക്കില്ല, കാരണം അത് ഒന്ന് കുതിരണ്ടേ ആ ദോശമാവിൻ്റെ പാത്രമൊക്കെ. അപ്പോൾ ഇനി അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാം. അപ്പോൾ മെഷീനിൽ ഒന്ന് അലക്കലും കൂടി നടക്കുകയാണ്. അതും കൂടി കഴിഞ്ഞാൽ എൻ്റെ രാവിലത്തെ കുറച്ച് പണിയൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ്. രാവിലെ ഇനി തുണിയൊക്കെ ഒന്ന് ഉണക്കാൻ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോൾ അടുത്ത വീട്ടിലെ പറമ്പാട്ടോ, എൻ്റെ പറമ്പൊന്നും അല്ല കേട്ടോ, ഞാൻ ടെറസിൻ്റെ മുകളിൽ നിന്ന് വെറുതെ ഇങ്ങനെ എടുത്തതാണ്.
അപ്പോൾ എൻ്റെ വ്ളോഗ് ഇന്നത്തെ ഇപ്പോൾ ഇത് തീരുകയാണ്. ഇനി ഞാൻ പോയി ദോശയൊക്കെ കഴിച്ച് എൻ്റെ ട്യൂഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ട്യൂഷൻ കുട്ടികൾ വരും. പിന്നെ ഒരു 12 മണി വരെ നമ്മുടെ ട്യൂഷൻ പിള്ളേരായിട്ടുള്ള ഒരു യുദ്ധം, അത് പറയാലോ. അപ്പോൾ എല്ലാവർക്കും ബൈ.